പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലി ആർപ്പിക്കാ. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെന്നും മാധ്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം മധ്യനു ശാന്തി പ്രത്യാശയുമെന്നേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യഭരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യം ശക്തിയും മോഹവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോമിശിഹാപരമേൽപ്പിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ya yeah.
സമാധാനം നമ്മുടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സംപ്രീതനായ വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിയമാവർത്തനം അധ്യായം 18 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവേ ആശീർവദിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നീ കുറ്റമറ്റവനായിരിക്കണം. മോശയെ പോലെ ഒരു പ്രവാചകൻ നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശ്നികരെയും ശ്രവിച്ചിരുന്നു. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. ഹേറോബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണ് ഇത്. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ. ഈ മഹാഗ്നി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് നീ പറഞ്ഞു. അന്ന് കർത്താവിനോട് എന്നോട് അരുളി ചെയ്തു, അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു,
അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എന്നാൽ എൻ്റെ വാക്കുകൾ ഞാൻ എൻ്റെ നാവിൽ നിക്ഷേപിക്കും, ഞാൻ കൽപ്പിച്ചതെല്ലാം അവൻ അവരോട് പറയും. ദൈവമായ കർത്താവിനു സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കുവാൻ മാത്രം നീതിരഹിതരല്ല ദൈവം. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതേ ഉത്സാഹത്തോ തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിരസ്തരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരുമാകണം നിങ്ങൾ. ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നെക്കാൾ വലിയവനായ കൊണ്ട് ശബ്ദം ചെയ്യുവാൻ ആരുമില്ലാതിരുന്നതിനാൽ തന്നെ കൊണ്ട് തന്നെ ശബ്ദം ചെയ്തു പറഞ്ഞു, നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിക്കുകയും ചെയ്യും. അബ്രാഹം ദീർഘക്ഷമയോടെ കാത്തിരുന്ന ഈ വാഗ്ദാനം പ്രാപിച്ചു. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. വചനം വഴിയും സത്യവും ജീവനുമായ തിരുവചനം, മാംസമായ വചനം രക്ഷയേകും വചനം, പാപചങ്ങല പൊട്ടിച്ചെറിയും തിരുവചനം, ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം, സ്നേഹത്തിൻ വിത്തു വിതയ്ക്കും ദൈവത്തിൻ വചനം, ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം, സ്നേഹത്തിൻ വിത്തു വിതയ്ക്കും ദൈവത്തിൻ വചനം. ഹല്ലേലൂയ ഹല്ലേലൂയ, ജീവൻ പകരും വചനമേ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 3:14 മുതലുള്ള തിരുവചനങ്ങൾ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷാവിധിക്ക് അകപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി.
പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവർ പ്രകാശത്തെ വെറുക്കുന്നു. അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവൃത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് നമ്മളോട് പറയുന്ന വചനഭാഗമാണ് നമ്മളിത് വായിച്ചു കേട്ടത്. നമ്മുടെ സുവിശേഷത്തിന്റെ എല്ലാം രത്ന ചുരുക്കം എന്നുള്ളത് ഇത് തന്നെയാണ്. രക്ഷാകര ചരിത്രം ഉൾക്കൊള്ളുന്നത് തന്നെയാണല്ലോ. ദൈവം മനുഷ്യനെ, ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതുകൊണ്ട് തൻ്റെ മക്കൾ നശിച്ചു പോകരുത് എന്ന വലിയ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് പറയുക. ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത്. ഒന്നാമത്തെ വചനം ഇതാണ്, ദൈവം സ്നേഹിച്ചു എന്നുള്ളതാണ്. ദൈവം സ്നേഹിച്ചു. നമ്മുടെ കാലം ചെയ്ത ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിന്റെ പേര് ദേവുസ് കാരിസ്താസ് എസ്ത് എന്നാണ്. ദൈവം സ്നേഹമാണ്. യോഹനാന്റെ സുവിശേഷത്തില്, യോഹനാന്റെ ലേഖനത്തിൽ യോഹനാൻ നൽകിയിരിക്കുന്ന നിർവചനം ഇത് തന്നെയാണ്, ദൈവം സ്നേഹമാണ്. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകതകളെ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ സ്നേഹത്തിന്റെ കുറവുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലായാലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട സ്നേഹത്തെ കുറിച്ച് ഈശോ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് കല്യാണത്തിന്റെ അന്ന് നിങ്ങൾ വിവാഹിതരായ സമയത്ത് ലേഖനത്തിൽ വായിച്ചിട്ടുണ്ടാവും, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിന്റെ മണവാട്ടിയെ സ്നേഹിക്കണമെന്ന്. ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെയാണ് നിന്റെ മണവാട്ടിയെ, നിന്റെ മണവാളനെ നീ സ്നേഹിക്കേണ്ടത്. അപ്പോൾ എന്താണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് ബെനഡിക്ട് പാപ്പ പറയുന്നുണ്ട്. മൂന്ന് പ്രത്യേകതകളാണ് ബെനഡിക്ട് പാപ്പ ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് കാണുക. ഒന്നാമത്തെ എന്നുള്ളത്, ഈശോയുടെ സ്നേഹം അത് നിത്യമാണ്, ഇറ്റേണലാണ്, നിത്യമായി പോകുന്നതാണ് ഈശോയുടെ സ്നേഹം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വചനം നമുക്ക് പറയാം. വചനം പറയുന്നു, എന്റെ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അതിനാണ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. നമ്മളെ ഈശോയുടെ കൂടെ നടന്നാലും കൂടെ നടന്നില്ലെങ്കിലും ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒപ്പമായിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിത്യമായ സ്നേഹം നൽകിയവനാണ് ഈശോ, ദൈവം പിതാവ് എന്ന് പറയുന്നത്. ഈശോ അത്രമാത്രം സ്നേഹിച്ചു. ഈശോയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത അതാണ്, നിത്യമായ സ്നേഹമാണ് ഈശോയുടെ സ്നേഹം. നമ്മുടെ സ്നേഹത്തിന്റെ പ്രത്യേകത അത് ഇറ്റേണൽ അല്ല എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ പെട്ടെന്ന് പെട്ടെന്നാണ് സ്നേഹ ബന്ധങ്ങളൊക്കെ മാറി മറിയി പറയാം. ഇന്ന് ഇപ്പുറത്തിരിക്കുന്ന ആളാണെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ പെണ്ണും ഇപ്പുറത്തുള്ള ആളത്തിലേക്ക് നമ്മൾ സ്നേഹത്തിലേക്ക് പോകും. അതാണ് നമ്മുടെ സ്നേഹത്തിന്റെ പ്രത്യേകത. ഒരിക്കലും നമുക്കൊരു കണ്ടിന്യൂറ്റി കാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലേ? ഇന്നത്തെ ശത്രുക്കളാണ് നാളത്തെ മിത്രങ്ങൾ നമ്മുടെ പലരുടെയും. അപ്പോൾ അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ഒരു നിത്യമായ ഒരു സ്നേഹം. അതാണ് ഈശോയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത, അവസാനം വരെ നമ്മെ സ്നേഹിക്കുന്ന ഈശോ. നമ്മുടെ സ്നേഹത്തിന്റെയും ഈശോയുടെ സ്നേഹത്തിന്റെയും ഒരു വ്യത്യാസം അതാണ്. ഈശോയുടെ സ്നേഹം നിത്യമാണ്. പലപ്പോഴും നമ്മുടെ സ്നേഹം നമുക്ക് അങ്ങനെ അത് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ പരിശ്രമിക്കേണ്ടത് നിത്യമായി നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ സ്നേഹബന്ധങ്ങളെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കാം. രണ്ടാമത്തെ ഈശോയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്നുള്ളത് അൺകണ്ടീഷണൽ ആണ്. ഒരിക്കലും ഉപാധി വയ്ക്കുന്നില്ല. ഈ സമയത്ത് കല്യാണത്തിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ വരുമ്പോൾ അവർക്ക് നമസ്കാരം കേൾക്കുന്ന സമയത്ത് ഒരു ഫോം ഫില്ല് ചെയ്യാൻ കൊടുക്കും. അതിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, എന്തെങ്കിലും കണ്ടീഷനൊക്കെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ വിവാഹത്തിലേക്ക് പ്രവേശിച്ചത്? ഉപാധികൾ ഉദാഹരണമാണ്. കല്യാണം കഴിക്കുമ്പോൾ പറയുകയാണ് നമുക്ക് എന്താണ്, നമുക്കൊരു 5 വർഷമൊക്കെ നന്നായിട്ട് ലൈഫ് എൻജോയ് ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ മതി, തിരക്ക് പിടിച്ച് കുട്ടികളൊക്കെ എന്തിനാ. ഇന്നത്തെ ചില ചിന്തകളൊക്കെ മാറി വരുന്നതാണ്. വിവാഹത്തിൽ പോലും കണ്ടീഷൻസ് വെക്കുകയാണ്. ഈ കണ്ടീഷൻസിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ പിന്നെ അതിലൂടെ കഴിഞ്ഞു കാര്യങ്ങൾ, അല്ലെ? നീ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ഞാൻ നിന്നെ തിരിച്ച് സ്നേഹിക്കും, ഭർത്താവ് ഭാര്യയോട് പറയുന്നതാണ്. കണ്ടീഷൻസ് ആണ്, പല കണ്ടീഷൻസും ആണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈശോയുടെ സ്നേഹം ഒരു കണ്ടീഷൻ ഉണ്ടായില്ല. നീ എന്നെ വെറുത്താലും ശത്രുവിനോട് പോലും ഈശോ പറഞ്ഞ എന്താണ്,
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിച്ച് മരിച്ചത്. ഒരു കണ്ടീഷൻസും ഇല്ല, നീ എന്നെ സ്നേഹിക്കണമെന്നില്ല, പക്ഷേ നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. ജീവിത പങ്കാളിയോട് നമുക്ക് പറയാൻ സാധിക്കും, നമുക്ക് പലപ്പോഴും വിഷമമാണ്, ഇയാളെന്നെ സ്നേഹിക്കാതെ ഞാൻ എങ്ങനെയാ ആളെ സ്നേഹിക്കുക, എനിക്കൊരു സഹായം ചെയ്തതല്ലാതെ മനുഷ്യന് ഞാൻ എങ്ങനെ എന്താണ്. അവിടെയാണ് ഈശോയുടെ സ്നേഹം നമ്മോട് പറയുന്നത്, ഒരു കണ്ടീഷൻസ് ഇല്ലാതെ ജീവിക്കുക. നമ്മുടെ മക്കളോട് നമ്മൾ പറയും, പഠിഞ്ഞ് പഠിപ്പിക്കുന്നതാണ്, ഒന്നാം ക്ലാസ്സിൽ പാസ്സായാൽ നിനക്ക് ഈ സമ്മാനം, രണ്ടാം ക്ലാസ്സിൽ പാസ്സായ ഈ സമ്മാനം, പത്താം ക്ലാസ്സിൽ പാസ്സായ മൊബൈല്. കണ്ടീഷൻസ് ആണ് പിള്ളേരുടെ ജീവിതം, കണ്ടീഷൻ വെച്ചു പോവാണ്. ഒന്നാമത്തെ ബർത്ത്ഡേക്ക് ജീവിത പങ്കാളി സമ്മാനം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം എന്താ, എല്ലാ ബർത്ത്ഡേക്കും പപ്പ സമ്മാനം തരാറുണ്ടായിരുന്നു. കണ്ടീഷൻസ് ആണ്, സ്നേഹത്തെ കണ്ടീഷനൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അളക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം. രണ്ടാമത്തെ ഈശോയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത, കണ്ടീഷൻ അൺകണ്ടീഷണൽ ആയിരുന്നു ഈശോയുടെ സ്നേഹം എന്നുള്ളത്. മൂന്നാമത്തെ പ്രത്യേകത എന്നുള്ളത്, ഈ രണ്ട് കാര്യങ്ങളും ഒന്നായി ചേരുന്ന വ്യക്തിയിൽ അത് ജീവൻ നൽകുന്ന ഒരു പുതിയ ഒരു ആശയം ഉടലെടുക്കും. ഈശോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണ്. നിത്യമായി അൺകണ്ടീഷണലായി ആരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ അവിടെയൊക്കെ പുതിയ ജീവന്റെ നാമ്പുകൾ ഉരുവിടും, അല്ലെങ്കിൽ ഉടലെടുക്കും എന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർമ്മ വേണം. നിത്യമായി ഒരു കണ്ടീഷനുമില്ലാതെ, ഒരു ഉപാധികളുമില്ലാതെ ആരെയൊക്കെ നമ്മൾ അവിടെ സ്നേഹിക്കുന്നുണ്ടോ അവിടേക്ക് ഒരു ജീവന്റെ സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തില് ആത്മാർത്ഥമായി നിങ്ങളെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് കൊടുത്തപ്പോഴാണ് ജീവൻ ഉടലെടുത്തത്, മനുഷ്യ ജീവൻ ഉടലെടുത്തത്. അൺകണ്ടീഷണൽ ലവ്, അതിന്റെ പ്രത്യേകത അതാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ഒന്നാമത്തെ ആശയം. നിത്യമായി അൺകണ്ടീഷണലായി നമ്മൾ സ്നേഹിക്കുക, അവിടെ ജീവൻ ഉടലെടുക്കുമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഈശോ പറയുന്ന ഒരു വചനമാണ്, ഈ മനുഷ്യർ പ്രകാശം വന്നിട്ടും പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്താണ് കാര്യം, നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി നല്ല വാർത്ത കിട്ടിയാലും ആരുടെയൊക്കെ ജീവിതത്തിലെ കുറ്റങ്ങൾ കേൾക്കുമ്പോഴാണ് മനസ്സിനൊരു സന്തോഷം അല്ലേ. ഈ സന്തോഷങ്ങൾ, നന്മകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലും ഒരു കുറവ് കിട്ടിയാൽ, എന്തെന്നില്ലാത്ത ഒരു 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 സാധനം നമുക്ക് കിട്ടും, അത് രണ്ടുപേരുടെ അടുത്ത് പറയും വേണം. അത് മനുഷ്യന്റെ ഒരു നൈസർഗികമായ ഒരു കാര്യമാണ്. നമ്മൾ പറയലോ, മനുഷ്യൻ പാപത്തിലേക്ക് ചെരിഞ്ഞിരിക്കുന്നുവെന്നാണ് പറയുക, അവന്റെ അന്തരംഗം തന്നെ പാപത്തിലേക്കാണ്. പക്ഷെ നമ്മൾ, ഈശോ പറയുന്നു, നമ്മൾ നോമ്പിന്റെ ഒക്കെ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈശോ നമ്മൾ പറയുന്ന കാര്യം എന്താണ്, നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുറവ്, ഒരു സാധ്യതയുണ്ടെങ്കിലും അതിനെ തിരുത്താനായിട്ട് നിനക്ക് സാധിക്കണമെന്ന് പറയുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരെങ്കിലും കുറച്ചുപേരൊക്കെങ്കിലും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ. ഫേസ്ബുക്കിൽ വരുന്ന ഏറ്റവും നമ്മൾ നോക്കുന്നത് എന്തായിരിക്കും, ന്യൂസിനെ വളച്ചൊടിച്ചു കൊടുത്താലാണ് നമ്മളത് വായിക്കാനായിട്ട് നമുക്കൊരു താല്പര്യം ഉണ്ടാവുക. അവൾ എന്ത് ചെയ്തു, ഹെഡിങ് ഇതായിരിക്കും. അവൾ എന്ത് ചെയ്തു, അവളൊന്നും ചെയ്തില്ല, അവൾ വീട്ടിൽ പോയി എന്നുള്ളതുണ്ട്. പക്ഷെ ആ ഹെഡിങ് വായിക്കുമ്പോഴേക്കും എന്നാലും എന്തായിരിക്കും, എന്നാലും എന്തായിരിക്കും. കാരണം നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൾ ചിലപ്പോൾ ഒളിച്ചോടി പോയിട്ടുണ്ടാവാം, അതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ രണ്ടാമതായി ഈശോ നൽകുന്ന കാര്യം ഇതാണ്, പ്രകാശം വന്നിട്ടും പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ ഈശോ കുറ്റപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ഇടവകയില്, നമ്മുടെ വ്യക്തി ജീവിതത്തില്, നമ്മുടെ കുടുംബ ജീവിതത്തില്, നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒത്തിരിയേറെ കുറ്റങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. മനുഷ്യനാണെങ്കിൽ കുറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ കുറ്റങ്ങളുടെ അപ്പുറത്ത് ഒത്തിരിയേറെ നന്മകളുള്ളവരാണ് ഇവിടെയുള്ള ഓരോ മനുഷ്യനും. നമ്മുടെ ജീവിത പങ്കാളിയായാലും, നമ്മുടെ മക്കളാണെങ്കിലും, നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും, നമ്മുടെ അയൽക്കാരങ്ങളാണെങ്കിലും ഒത്തിരിയേറെ കുറ്റങ്ങൾ ഉണ്ടാവാം, സ്വാഭാവികം, 100% ഉറപ്പ്. പക്ഷെ അതിനപ്പുറത്ത് ഒത്തിരിയേറെ നന്മകളുള്ളവരാണ് നമ്മുടെ ഇടവകയിലുള്ള ഓരോ മനുഷ്യനും. ആ മനുഷ്യനിലെ നന്മകളെ കാണാൻ ശ്രമിക്കാം. ഈശോ പറഞ്ഞ പോലെ ആകരുത്, ഇവിടെ ഇത്രയേറെ നന്മകൾ ഉണ്ടായിട്ടും ഈ നന്മകളെക്കാൾ അധികമായി ഇവിടെയുള്ള മനുഷ്യര് അന്ധകാരത്തെയാണ് സ്നേഹിച്ചതെന്ന് ഒരിക്കലും നമ്മെ നോക്കി ഈശോ പറയരുത്. നമുക്ക് പ്രകാശത്തെ കാണുന്നവരാനായിട്ട് പരിശ്രമിക്കാം. മൂന്നാമതൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അത് ഇരുട്ടിലിരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരെ കുറിച്ചാണ്. അത് ഇപ്രകാരമാണ് പറയുക, അവന്റെ പ്രവൃത്തി വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നില്ല. ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നിങ്ങൾ സിനിമ, അമ്മച്ചിമാർക്ക് സീരിയൽ കാണുമ്പോൾ അറിയാം, വില്ലത്തികളൊക്കെ എവിടെയായിരിക്കും ഇരിക്കുക, വെളിച്ചത്തില് അവരൊക്കെ നല്ല മനുഷ്യരായിരിക്കും. പക്ഷെ അവരായിരിക്കും എല്ലാ സൂത്രപ്പണികളും ഒപ്പിച്ചു വെക്കുക,
സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന നമുക്കറിയാലോ ട്വിസ്റ്റ് എന്നുള്ളത് എന്തായിരിക്കും, കൂടെ നടക്കുന്നവനായിരിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവുക, പകൽമാനിയൻ അകത്തിരുന്ന് കത്തികൊണ്ട് കുത്താനുള്ള സൗകര്യങ്ങളൊക്കെ ചേർത്ത് വെക്കുന്ന വ്യക്തിയാണ്. അതായത് അവർ വെളിച്ചത്തിലേക്ക് വരാൻ ഇഷ്ടപ്പെടാത്തവരാണ്. നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അവസാനമാണ് നമ്മൾ അറിയുക, അയ്യോ നമ്മുടെ കൂടെ നടന്നവർ തന്നെയാണല്ലോ നമ്മളെ കുത്തിയത് എന്ന കാര്യം. അവർ വെളിച്ചത്തിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ട് നമ്മുടെ പ്രവൃത്തികൾ വെളിച്ചത്ത് ചെയ്യുന്നവരാകാനായിട്ട് പരിശ്രമിക്കാം. വെളിച്ചത്ത് ചെയ്യുന്നവർ നന്മ പറയുന്നവരായിരിക്കും, നന്മ ചെയ്യുന്നവരായിരിക്കും. ഒരുപക്ഷെ അവർ പെട്ടെന്ന് നമ്മുടെ മുഖത്ത് നോക്കി ചൂടാവാം, പക്ഷെ അതവിടെ കഴിയും. ചൂടാവാത്തവരുടെ കാര്യം കഴിയില്ല, അത് അവസാനം വരെ സർപ്പത്തിന്റെ വിഷം പോലെ കൊണ്ടു നടക്കും, ഇരുട്ടിൽ കൊത്തും. നമ്മൾ അങ്ങനെ ചെയ്യുന്നവരാണോ എന്ന് നമ്മൾ പരിശോധിക്കുക. വെളിച്ചത്തിന്റെ മക്കളാകാനും നമുക്ക് സാധിക്കട്ടെ. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ സ്നേഹം പോലെ നമ്മുടെ സ്നേഹമാവണം. ദൈവത്തിന്റെ സ്നേഹം എന്നുള്ളത് ഇറ്റേണൽ അൺകണ്ടീഷണൽ ലൈഫ് ഗീവിംഗ്, നിത്യമാണ്, ഉപാധികളില്ലാത്തതാണ്, ജീവൻ നൽകുന്നതാണ്. രണ്ടാമത് എന്ന് പറഞ്ഞത് ഈശോ നൽകുന്ന പാഠം എന്നുള്ളത് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഉപാധികൾ ഇല്ലാതെ ദൈവത്തെ സ്നേഹിക്കുക, പ്രകാശത്തിന്റെ മക്കളാകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. മൂന്നാമതാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് വെളിച്ചത്ത് നമ്മുടെ പ്രവൃത്തികൾ ചെയ്യട്ടെ, ഇരുട്ടിൽ മറഞ്ഞിരിക്കാതിരിക്കാം, പ്രകാശം കാണാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമാനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ഇവനെന്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷി ലഭിച്ച മിശിഹായെ കർത്താവ് ദൈവവുമായി നിന്നെ ഏറ്റു പറയാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല നീതിയും പൂർത്തിയാക്കുവാൻ യോഹനാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച മിശിഹായെ നിന്റെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യോഗദാനിൽ നിന്ന് വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധ ദുരിതത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ സഭാ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ നിന്നിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനും സൽപ്രവൃത്തികളാൽ നിന്നെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നാമേ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും വിരസാന്മാരും സമർപ്പിക്കാം. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായ നിന്റെ മാമോദീസ വഴി സ്വർഗീയ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ് മാമോദീസായുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിന്റെയും നാഥ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. പാപവും എന്റെ സർവവും
മദനു മധുപോലാത്മജനും ദിവ്യരൂഹാക്കും സ്തുതി എന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാധരമൂർത്തിടാ പാവനമീ ഫലിൽ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ മാർത്തോമായേയും നിന്നസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോർത്തിടാ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പിതാവിനെ മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുക. അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ചെയ്താതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേകമാമീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യാവശ്യം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സർവ്വശക്തനായ നാഥനാ ദൈവം, തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്കെല്ലാവരും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികാരീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊളിത്താന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസിയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരുടെയും സ്മരിക്കുകയും മിശിയാട് കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും നിങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീര രക്തങ്ങളാകുന്നു
ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരുടെ വിശേഷത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ബൈബത്തി ജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ നിയമാദിശം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാധരയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസമേ നമ്മോടൊത്തും ആകട്ടെ. വിചാരങ്ങൾ ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ പൂർവ പിതാവ അബ്രഹാം യാക്കോബ് നിവർദ്ധൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചരകർത്താവാ ദൈവത്തിനു ബലി അർപ്പിക്കൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലാഗമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു.
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസായുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാകുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും രൂപതാധ്യക്ഷനുമായ മാർ പോളി മിത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ വൈദിക വിദ്യാർത്ഥികൾ സന്യാസാർത്ഥികൾ വിശുദ്ധ കത്തോലിക തിരുസഭ മുഴുവനും വേണ്ടി കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞ പോയെല്ലാം മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന അങ്ങയുടെ ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ വ്യക്തിപരമായ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ളവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടുള്ളവർക്കും ഞങ്ങളുടെ ഇടവക സമൂഹത്തിന് വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വിവിധ രോഗങ്ങളാൽ ആശുപത്രികളിലും ഭവനങ്ങളിലുമായി ചികിത്സയിൽ കഴിയുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കു വേണ്ടിയും അയോഗ്യനും പാപിയുമായി എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിത കാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും
ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക തിരുസഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥന രക്ഷകനുമായി യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം കാത്തിരിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ ശിഖരങ്ങൾക്ക് ഉപശിരസ് നമിച്ച് ആത്മാവിന്റെ നിറവ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് ഇഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാ പദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേറ്റതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, അങ്ങനെ തിരുക്കല്ലറയുടെ സദൃശ്യവും അടുത്ത സിംഹാസനവുമായി പരിശുദ്ധ ബലിപീഠത്തെയും പാപമോചകങ്ങളായ ഈ തിരുശരീര രക്തങ്ങളെയും കർത്താവേ എന്ന സുഗന്ധ പൂരിതമാക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സംസർഗം നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീര രക്ത രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും
പാപങ്ങളെ യോശുവ പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും വാമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഒടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവ് ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എല്ലാവർക്കും നീശ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോഭത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിമോഹവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിതത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സമയത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ പേരുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വം ശിഹാടെ കൃപ അവരുടെ കാരുണ്യത നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരന്റെ സുഖരാജനുള്ള അവിശ്വാസത്തോടെ ദൈവത്തിനെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം മാനിച്ചാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ശിഹായുടെ തിരുശരീരം തിരുരക്തം കടങ്ങളുടെ പ്രതീക നിത്യജീവനം കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മാമുദിസ വഴിഞ്ഞയുടെ മനുഷ്യപ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർത്താം. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാനും അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ, മാമുദീസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരായ ഞങ്ങളെ ദൈവിക ജീവനെ വളർത്തി നിത്യജീവിതത്തിലേക്ക് ആനയിക്കുന്ന നിന്റെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവം നിത്യസമാരാധ്യൻ ഭൂവിലയച്ചു തൻ സുതനേ യോർദാനദീ ത്രിത്വത്തിൻ ദിവ്യരഹസ്യം വെളിവാക്കി പാവനരക്ത ശരീരത്താൽ മാനവ പാപം നീക്കി മുതാ ദത്തവകാശം നൽകി
ആശീസേകട്ടെ. നരരെ ദൈവിക സുധരാക്കി സത്യത്തിൻ പരിപൂർണതയിൽ കാത്തു നയിക്കും റൂഹാതൻ ശക്തിയുമൻപും ചൊരിയട്ടെ. ജീവനേഴും തിരുശ്രീവായാൽ നിങ്ങൾ മൂത്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴുമേ പോഴുമെന്നേക്കും ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ